ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു മാംഗോ പുഡിംഗ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് നമുക്ക് വേഗത്തിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നൊരു പുഡിംഗാണിത്. നിങ്ങൾക്ക് ഈ പുഡിംഗ് എന്തായാലും ഇഷ്ടം. അപ്പോൾ നിങ്ങളത് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചൈനാഗ്രാസോ ജലാറ്റിനോ ഒന്നും ഉപയോഗിക്കാതെയാണ് ഈ പുഡിംഗ് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കാൻ കഴിയുന്ന പുഡിംഗാണിത്. അപ്പോൾ നിങ്ങളത് എന്തായാലും ട്രൈ ചെയ്യണം. എന്നിട്ട് തന്നെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ മാംഗോ പുഡിംഗ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുമ്പേ ആയി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലിലേക്കും കൂടി പ്രസ് ചെയ്യണം. എങ്കിലും ഞാനൊരു നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും വൈകിപ്പിക്കാതെ വീട്ടിലോട്ട് പോവാം. ഈ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിതാ ഇതുപോലൊരു വലിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി ചെറിയ മാങ്ങയാണെന്നുണ്ടെങ്കിൽ രണ്ട് ചെറിയ മാങ്ങ എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് തോലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ അത് ആ മാങ്ങയൊക്കെ നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിത് കൈ കയറത്തിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു വലുപ്പത്തിലാണ് മാങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മാംഗോ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള മറ്റ് ചേരുവയാണ് പഞ്ചസാര. ഇതൊരു കാൽ കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഉപ്പും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ മാങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. മാങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കാൽ കപ്പോളം പഞ്ചസാരയാണ്. ഇനി ഞാനിതിലോട്ടൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പോളം പാലാണ്. അപ്പോൾ ഇവയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിലൊന്ന് നല്ലോണം ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതാ നല്ലോണം മാങ്ങയൊക്കെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ അരയണം. മാങ്ങ പീസസ് ഒന്നും ഇല്ലാതെ തന്നെ ഇത് നല്ലോണം അരിഞ്ഞ് കിട്ടണം. ഇനി നമുക്ക് പുഡിംഗ് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഗ്യാസ് സ്റ്റൗവിലൊരു പാന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ തീ വളരെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഈ പാനിലോട്ട് നമ്മുടെ മാങ്ങ അരച്ച് വെച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്കിത് തിളക്കോളൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ മാങ്ങയും പാലുള്ള കൂട്ട് നല്ലോണം ഒന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരണം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് കാര്യം കൂടെ ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോൺഫ്ലോറിലോട്ട് ഈ പാൽ ഒഴിച്ചു കൊടുത്തത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കോൺഫ്ലോർ കട്ട പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ ഇത് ഫൈനായിട്ടൊന്ന് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ നമ്മൾ പാലും കോൺഫ്ലോറൊക്കെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കണം. അപ്പോൾ അതാ നമ്മുടെ മാങ്ങയൊക്കെ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് കോൺഫ്ലോറും പാലും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കൈ വിടാതെ ഇതുപോലെ അളക്കിക്കൊണ്ടിരിക്കണം. കോൺഫ്ലോർ ചേർത്താൽ നമ്മളിത് നല്ലോണം തന്നെ കൈയെടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് കട്ട കുത്തി പോവും. അപ്പോൾ അതാ ഇതുപോലെ നല്ലോണം നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ മാംഗോ മിക്സ് ഇവിടെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം.
അപ്പോൾ നമ്മുടെ പുഡിംഗ് മിക്സ് ഇവിടെ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നല്ലോണം ഒന്ന് ഒന്നുകൂടെ കുറുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണത്. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം. ഫ്രിഡ്ജിലൊരു 2 മണിക്കൂർ വെച്ച് സെറ്റ് ചെയ്താൽ മതി. അപ്പോഴേക്കും ഇത് നല്ലോണം സെറ്റായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡിൽ വെച്ചത് സെറ്റ് ചെയ്യാവുന്നതാണ്. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച നമ്മുടെ മാംഗോ പുഡിംഗ് ആണത്. ഇപ്പോൾ നന്നായി തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മോൾഡിൽ നിന്നതൊന്ന് അടർത്തിയെടുക്കണം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ മോൾഡിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പതുക്കെ ഇത് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഇതുപോലൊരു പാത്രം എടുത്ത് അതിൻ്റെ മുകളിലോട്ട് വെച്ച് ഇതൊന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. അപ്പോൾ ദാ നമ്മുടെ മാംഗോ പുഡിംഗ് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ക്രീമി ആയിട്ടുള്ളൊരു പുഡിംഗാണ്. ജലാറ്റിനും ചൈനഗ്രാസും ഒന്നും നമ്മൾ ചേർക്കാത്തത് കൊണ്ട് തന്നെ നല്ല ക്രീമിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒരു തവണയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ദാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും അത്രയും ക്രീമി ആയിട്ടുള്ളൊരു പുഡിംഗാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.